കൈ കൊടുക്കും. നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്, കത്ത് വന്നടാ, പോയി കാശെടുത്തോണ്ട് പോവാ, വായിച്ചേരാം. രാസന് കത്ത് വന്നിട്ടുണ്ട്, ഒരു രണ്ടെണ്ണം തരുമോ? ഇവിടെ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ? കടമായിട്ട് മതി, കണക്ക് പിള്ളേരെ ഒന്ന് വാങ്ങിച്ചു തരാം. ആ കലത്തിലുണ്ട്, പോയെടുത്തോ. എല്ലാരും വാ, രാസന് കത്ത് വന്നിട്ടുണ്ട്. വെള്ളക്കാരെ എതിർത്ത കറുത്തകണ്ണിയുടെ മാമൻ ജയിലിൽ പോയത്രേ, അതുകൊണ്ടാണ് കത്തെഴുതാൻ പറ്റാതെ പോയതെന്ന്. ആരാ എഴുതിയിരിക്കുന്നത്? നിന്റെ മുത്തിയാടാ. എന്റെ രാസന് മുത്തി എഴുതുന്നത്. ഞങ്ങൾക്ക് എല്ലാം സുഖം, നിനക്ക് സുഖമാണോ? കൂടെ വന്നവർക്കും സുഖമാണോ? ദിവസം പല്ല് തേക്ക്, കുളിക്ക്, കുണ്ടിൽ പുഴി കടിച്ചാല് ചൂടുചാറ് വിട്ടു. ഞങ്ങളെ ഓർത്ത് നീ വിഷമിക്കണ്ട, നേരത്തിന് കഴിക്കണം. പ്രധാനപ്പെട്ടൊരു കാര്യം, അമ്മ ഗർഭിണിയാണ്. അയ്യോ, എന്താണ് ഈ കേക്കണേ? ആ കളവിയുടെ അമ്മ ഗർഭിണിയാന്ന്. വിഷമിക്കണ്ട രാസ, നിന്റെ അരയിൽ ഒരു ചരട് ജപിച്ച് കെട്ടിയ നിന്റെ കെട്ടിയൊക്കെ സുഖപ്രസവം നടക്കും. അവിടെ നിന്നെ ഓർത്ത് സങ്കടപ്പെട്ട് നടക്കുക. നാല് കാശുണ്ടാക്കിയിട്ട് നേരത്തെ കാലത്ത് നാട്ടിലെത്താൻ നോക്കും. ഇനിയും ഉണ്ടടാ. ആ രാസ, ശരീരത്തിന് സുഖമാണോ? കറുത്തകണിക്കും തങ്കരാസനും കൂട്ടായിരിക്കണം. ഞാൻ നിന്നെ വിചാരിച്ചിരിക്കുക. എനിക്ക് പേടിയാവുന്നു, നീ എപ്പോ വരും? പ്രസവത്തിന് മുമ്പ് എത്തണം. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് എന്റെ കഴുത്തിലൊരു താലി കെട്ട്. അല്ലല്ല, എനിക്ക് പെണ്ണ് മതി, പള്ളിയെ പോലെ. സാധുവിനെ പോലെ ഇരുന്നിട്ട് എന്ത് വല്ല പണിയാ ഒപ്പിച്ച് വന്നിരിക്കുന്നത്? രാസന് ഒന്നും അറിയില്ല. പെണ്ണുങ്ങളുടെ മേളെ പഴിചാരിയ ചൂലെടുക്ക. ഞാൻ മര്യാദക്ക് ജോലി ചെയ്ത് കണക്ക് തീർത്ത് വേഗം നാട്ടിലെത്താനുള്ള വഴി നോക്ക്. ശാപം ഏൽക്കണ്ടെങ്കിൽ ണിത്തണ്ടി നമ്മുടെ കണക്ക് തീർക്കുന്ന ദിവസമാണ്. കിട്ടിയ കാശും വാങ്ങി നാട്ടിൽ പോയി വല്ല പന്നീനെ മേച്ചാലും കുഴപ്പമില്ല. ഈ കാട്ടിലേക്ക് ഇനി ഒരു കാലത്തും കാല് കുത്തിപ്പോരുത്. ഈ ദാരിദ്ര്യം പിടിച്ചാണ്ട് ശല്യം ഇന്നുകൊണ്ട് തീരുമല്ലോ. മതിയായി ഇവിടുത്തെ ജീവിതം. വരുന്നടാ, ഞാൻ വരുന്നത്. പൊന്ന നാറി, ആണും പെണ്ണും കെട്ട നിന്നെ ഞാൻ എവിടെന്നെങ്കിലും തേടി കണ്ടുപിടിച്ചിട്ട് നിന്റെ കഴുത്തുറക്കും ഞാൻ. ആരാ നിനക്ക് മനസ്സിലായില്ലേ? എന്നെ എന്റെ മോളെ ഈ നരകത്തിൽ വിട്ടിട്ട് ഓടിപ്പോയോനെ, ജീവനോടെ വിടില്ല. നാട്ടിൽ ചെന്ന ഉടനെ അങ്കമ്മയുടെ കല്യാണത്തിന് ചെമ്പിന്റെ മെട്ടി അവളുടെ കുഞ്ഞിന് കിങ്ങിണിയും വാങ്ങണം, മറക്കരുത് കേട്ടോ. നിന്റെ ഗ്രാമത്തിൽ വന്ന് കൊച്ചിനെ അങ്കമ്മയും കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. വരാൻ നോക്ക. അല്ല, നീ അവർക്ക് എന്താ വാങ്ങിച്ചോണ്ട് പോകുന്നേ? അങ്കമ്മയ്ക്ക് താലി, എന്ത് കുട്ടിയാന്നറിയാത്തോണ്ട് അരഞ്ഞാണ് മതി. എല്ലാവർക്കും തുണിയെടുക്കണം, പിന്നെ കിളവിക്ക് കൽക്കണ്ട മുട്ടായി. മുട്ടായി എന്ന് പറഞ്ഞ ജീവനാ, വായിലിട്ട് നുണഞ്ഞോണ്ടിരിക്കും.